Hello friends, welcome back to another series of video from Study Botany. In the discuss previous year NEET biology questions. This videos in the series is etratholam successful avum because valare korche subscribers mathrullu channel aanu Study Botany. നിങ്ങളുടെ ഫ്രണ്ട്സിലും ഫാമിലീസിലും ആരെങ്കിലുമൊക്കെ മെഡിക്കൽ എൻട്രൻസ് എഴുതുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോസ് അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ, എല്ലാവരും നല്ല മാർക്കോടുകൂടി തന്നെ നീറ്റ് എക്സാം ക്ലിയർ ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ പുതിയ സീരീസ് ഓഫ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കുറേ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് യെസ് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നീറ്റ് യു ജി 2019 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇതിന്റെ ബുക്ക്ലെറ്റിന്റെ കോഡ് P1 ആണ്. ഓൾമോസ്റ്റ് 90 ക്വസ്റ്റ്യൻസ് ആണ് ബയോളജിയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതിലെ 88 ക്വസ്റ്റ്യൻസ് ഡയറക്ട്ലി NCERT നിന്ന് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 91. ദ എർത്ത് സമ്മിറ്റ് ഹെൽഡ് ഇൻ റിയോ ഡി ജനീറോ ഇൻ 1992 വാസ് കോൾഡ് 1. ടു റെഡ്യൂസ് കാർബൺ ഡയോക്സൈഡ് എമിഷൻ ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. 2. കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ബെനഫിറ്റ്സ്. 3. ടു അസസ് threat posed to native species by invasive weed species. 4. For immediate steps to discontinue use of SFCs that were damaging the ozone layer. ഇത് ഡയറക്റ്റ് NCERT നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. +2 ബയോളജി പേജ് നമ്പർ 267 അതിലെ ലാസ്റ്റ് പാരഗ്രാഫിലാണ് ഈ പാർട്ടിനെ കുറിച്ച് പറയുന്നത്. 1992 റിയോ ഡി ജനറോയിൽ നടന്നിട്ടുള്ള എർത്ത് സമ്മിറ്റ് അത് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇതിന്റെ ആയിരുന്നു. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2, ഫോർ കൺസർവേഷൻ ഓഫ് ബയോഡൈവേഴ്സിറ്റി ആൻഡ് സസ്റ്റൈനബിൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇറ്റ്സ് ബെനഫിറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 92. കൊളസ്ട്രോൾ, ദ യെല്ലോയിഷ് ഫ്ലൂയിഡ് സെക്രീറ്റഡ് ബൈ മദർ ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഡേയ്സ് ഓഫ് ലാക്ടേഷൻ, ഈസ് വെരി എസെൻഷ്യൽ ടു ഇമ്പാർട്ട് ഇമ്മ്യൂണിറ്റി ടു ദ ന്യൂ ബോൺ ഇൻ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ ഓപ്ഷൻ 1 നാച്ചുറൽ കില്ലർ സെൽസ്, ഓപ്ഷൻ 2 മോണോസൈറ്റ്സ്, ഓപ്ഷൻ 3 മാക്രോഫേജസ് ആൻഡ് ഓപ്ഷൻ 4 ഇമ്മ്യൂണോഗ്ലോബുലിൻ എ. പ്രസവിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നാളുകളിൽ അമ്മയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന മിൽക്കിനെയാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. അത് യെല്ലോയിഷ് ഫ്ലൂയിഡ് ആയിരിക്കും. സോ ഇത് കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ആവശ്യമുള്ള കാര്യം ആണെന്നാണ് പറയുന്നത്. കാരണം അതിൽ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് ഘടകങ്ങൾ ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ കണ്ടന്റ്സ് ആണ് ഉള്ളത്, എന്ത് കണ്ടന്റ് ആണ് ഉള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതിന്റെ ആൻസർ ഓപ്ഷൻ 4, ഇമ്മ്യൂണോഗ്ലോബുലിൻ എ. ഹ്യൂമൻ മിൽക്കിൽ കാണുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ് IgA, IgG ആൻഡ് IgM. ഇതിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ ആണ്. ഇതിലെ ബാക്കി 3 ഓപ്ഷൻസ് ആണ് നാച്ചുറൽ കില്ലർ സെൽസ്, മോണോസൈറ്റ്സ് ആൻഡ് മാക്രോഫേജസ്. ഇവർ 3 പേരും വൈറ്റ് ബ്ലഡ് സെൽസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 93. ഗ്രാസ് ലീവ്സ് കേൾ ഇൻവോൾവ് ഡ്യൂറിംഗ് വെരി ഡ്രൈ വെതർ. സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് റീസൺ ഫ്രം ദ ഫോളോയിങ്. വരണ്ട കാലാവസ്ഥയിൽ അഥവാ ചൂടുള്ള സമയത്തൊക്കെ പുൽവർഗത്തിൽ പെടുന്ന പ്ലാന്റ്സിന്റെ ലീഫ് ചുരുണ്ട് കേൾ ചെയ്തിരിക്കുന്നതിന് കാരണം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇതിന്റെ ആൻസർ +1 ബയോളജി പേജ് നമ്പർ 94. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2, ഫ്ലാസിഡിറ്റി ഓഫ് ബുള്ളിഫോം സെൽസ്. ബുള്ളിഫോം സെൽസ് എന്ന് പറയുന്നത് മോണോകോട്ട് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസ് ആയിരിക്കും. ഈ സെൽസ് വാട്ടറിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സെൽസ് ആണ്. വാട്ടർ സ്ട്രെസ് വരുമ്പോൾ അഥവാ പ്ലാന്റ്സിന് വാട്ടർ അവൈലബിലിറ്റി കുറയുന്ന സമയത്ത് ഈ ബൊള്ളിഫോം സെൽസിലുള്ള വാട്ടർ പ്ലാന്റിന്റെ പാർട്ടിലേക്ക് സപ്ലൈ ചെയ്യും. അങ്ങനെ ഈ ടർജിഡ് ആയിട്ടുള്ള ബൊള്ളിഫോം സെൽസ് ഫ്ലാസിഡ് ആവുകയും ഇതിന്റെ ഫലമായിട്ട് പ്ലാന്റിന്റെ ലീഫ് കേൾ ചെയ്തിരിക്കുകയും ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ദ റൈറ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ 2, ഫ്ലാസിഡിറ്റി ഓഫ് ബൊള്ളിഫോം സെൽസ്. ബൊള്ളിഫോം സെൽസിനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് കൂടി ഓർത്തു വെക്കാം. ദേ ആർ ലാർജ് എംപ്റ്റി കളർലെസ് സെൽസ്. ഇത് വാട്ടർ അബ്സോർബ് ചെയ്ത് ടർജിഡ് ആയിട്ടിരിക്കുമ്പോൾ അതിന് ലീഫ് സർഫസ് എക്സ്പാൻഡ് ചെയ്യും. വാട്ടർ ഇല്ലാത്ത ഒരു കണ്ടീഷൻ വരുമ്പം ഇത് ഫ്ലാസിഡ് ആവും. അതിന്റെ ഭാഗമായിട്ട് പ്ലാന്റിന്റെ ലീഫ് കേൾ ചെയ്യുകയും വാട്ടർ ലോസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. സോ 1 മോർ പോയിന്റ്, മോണോകോട്സിൽ മാത്രമേ ബൊള്ളിഫോം സെൽസ് കാണുകയുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 94. ദ ഷോർട്ടർ ആൻഡ് ലോങ്ങർ ആം ഓഫ് എ സബ് മെറ്റാസെൻട്രിക് ക്രോമസോം ആർ റെഫേർഡ് ടു ആസ്. സബ് മെറ്റാസെൻട്രിക് ക്രോമസോം എന്ന് പറഞ്ഞാൽ അതിന്റെ 2 ആംസും അൺഈക്വൽ ലെങ്തിലായിരിക്കും ഉണ്ടാവുക. സോ അങ്ങനെ വരുമ്പോൾ ഇതിലെ ഷോർട്ടർ ആമിനെ P ആം എന്നും ലോങ്ങർ ആമിനെ Q ആം എന്നാണ് പറയുന്നത്. P സ്റ്റാൻഡ്സ് ഫോർ പെറ്റൈറ്റ് ഇൻ ഫ്രഞ്ച് ആൻഡ് Q സ്റ്റാൻഡ്സ് ഫോർ ക്യൂ, ദാറ്റ് മീൻസ് ടെയിൽ ഇൻ ഫ്രഞ്ച്. സോ ഓപ്ഷൻ 2 ഈസ് കറക്റ്റ്. P ആം ആൻഡ് Q ആം റെസ്പെക്റ്റീവ്ലി.
NCERT book illatha oru bhagamaanu extra aayittu choicha oru question idaanu to question number 95 respiratory quotient rq value of tripalmitin is option 1 0.9 option 2 0.7 option 3 0.07 and option 4 0.09 idinda answer with derivation Plus One Biology, page number 237. Respiration in plants in the chapter. So, RQ value is definition. RQ is equal to volume of carbon dioxide evolved divided by volume of oxygen consumed. So, angane cheythu varumbam tripalmitinte RQ value nu parayunnathu 0.7 aanu. So, option number 2 is the right answer. Idu kudada textbook ile protein de RQ value koodi koduthittunde. That is 0.9. So, next is alpa examine vannittundengi definite aayittu ellarum ezhudanotto. Question number 96. Which of the following is a commercial blood cholesterol lowering agent? Option 1 cyclosporine A, option 2 statin, option 3 streptokinase. Option 4 lipases. ഇവിടെ ചോദിച്ചിരിക്കുന്ന question blood cholesterol level കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് യൂഷ്വലി യൂസ് ചെയ്യുന്ന കൊമേഴ്ഷ്യലി യൂസ് ചെയ്യുന്ന ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചത് മരുന്ന് ഏതാണെന്നാണ് ചോദിച്ചത് അപ്പം കൊളസ്ട്രോളും വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ലിപേസസ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ 2 സ്റ്റാറ്റിൻ ആണ് ബാക്കി മൂന്ന് ഓപ്ഷൻസ് എന്ത് ഏതൊക്കെ ഡ്രഗ്സ് ആണ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണെന്ന് നോക്കാം ഇതിൽ സൈക്ലോസ്പോറിൻ എ അതൊരു ഇമ്മ്യൂണോ സപ്രസൻ ഡ്രഗ് ആണ് യൂഷ്വലി ചില സർജറിക്കൊക്കെ മുൻപ് പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഡ്രഗാണ് സൈക്ലോസ്പോറിൻ എ സ്ട്രെപ്റ്റോകൈനേസിസ് എന്നത് ബ്ലഡ് ക്ലോട്ട്സ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡ്രഗാണ് ഓപ്ഷൻ ഫോർ ലിപേസസ് എന്ന് പറയുന്നത് ഒരു എൻസൈം ആണ് അത് എനി എൻസൈം വിച്ച് ഈസ് കാറ്റലൈസ് ദ ഹൈഡ്രോളിസിസ് ഓഫ് ഫാറ്റ് ഫാറ്റിന്റെ ഹൈഡ്രോളിസിസ് കാറ്റലൈസ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന എൻസൈംസിനെയാണ് ലിപേസസ് എന്ന് പറയുന്നത് Question number 97. Match the following structures with their respective locations in organs. ഇവിടെ ചില ഓർഗൻസും അതിൽ കാണപ്പെടുന്ന ഒരു പെർട്ടിക്കുലർ പാർട്ടിന്റെ നെയിമും ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം അത് ഏതൊക്കെയാണെന്ന് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സോ നമുക്ക് അത് മാച്ച് ചെയ്തിട്ട് പറയാം ക്രിപ്സ് ഓഫ് ലിവർക്കുൺ ഈസ് എ പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഗ്ലൈസൻസ് ക്യാപ്സ്യൂൾ ഈസ് എ പാർട്ട് ഓഫ് ലിവർ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ഈസ് എ പാർട്ട് ഓഫ് പാൻക്രിയാസ് ആൻഡ് Brunner's gland is a part of duodenum. So option 3, A3, B4, C1, D2 is the right answer. Question number 98. Which of the following is the most important cause of animals and plants being driven to extinction? Option 1, habitat loss and fragmentation. 2, drought and floods. 3, economic exploitation. And 4, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ ഇത് ഡയറക്റ്റ് എൻസിആർടി ക്വസ്റ്റ്യൻ ആണ് ആനിമൽസിന്റെയും പ്ലാന്റ്സിന്റെയും എക്സ്റ്റിങ്ഷന് കാരണം ആവുന്നതിൽ മെയിൻ റീസൺ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ സോ ഓപ്ഷൻ 1 ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ ഇസ് ദ റൈറ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 99 വിച്ച് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ തെർമോ റെഗുലേഷൻ ഓപ്ഷൻ 1 സെറിബ്രം ഓപ്ഷൻ 2 ഹൈപ്പോതലാമസ് ഓപ്ഷൻ 3 കോർപ്പസ് കോളോസം ആൻഡ് ഓപ്ഷൻ 4 മെഡുല ഒബ്ലോങ്ങേറ്റ ഇത് പ്ലസ് വൺ ബയോളജിയിലെ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 321 ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ഹിപ്പോതലാമസ് തലാമസിന്റെ താഴെ ഭാഗത്തുള്ള പാർട്ടാണ് ഹിപ്പോതലാമസ് ഈ ഹിപ്പോതലാമസിൽ ഡിഫറെന്റ് ഡ്യൂട്ടീസിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് സെന്റേഴ്സ് ഉണ്ട് അതിലൊന്നാണ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുള്ള ഒരു സെന്റർ മാത്രമല്ല ഈറ്റിംഗ് ഡ്രിങ്കിങ് എന്നീ പ്രോസസ്സുകളൊക്കെ തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ ത്വര ഉണ്ടാക്കുന്നത് ഈ ഹിപ്പോതലാമസിലെ ഒരു സെന്റർ ഇത് കൂടാതെ തന്നെ ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ന്യൂറോ റിസപ്റ്ററി സെൽസും ഹിപ്പോതലാമസിൽ കാണാൻ പറ്റും ഓക്കെ ഇതിലെ ബാക്കിയുള്ള ഓപ്ഷൻസിന്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാ നോക്കാം അതിലെ സെറിബ്രം ഹയർ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും സച്ച് ആസ് ടച്ച് വിഷൻ ഹിയറിംഗ് ആൻഡ് സ്പീച്ച് എക്സെട്ര ഇത് കൂടാതെ തന്നെ കൺട്രോൾ ഓഫ് മൂവ്മെന്റ് അതിനുവേണ്ടിയും ഹെൽപ്പ് ചെയ്യുന്നത് സെറിബ്രം ആണ് കോർപ്പസ് കലോസം ബ്രെയിനിന്റെ രണ്ട് ഹെമിസ്ഫിയേഴ്സ് തമ്മിലുള്ള ഇന്റർ കണക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് ഇതിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോട്ടോ സെൻസറി ആൻഡ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് എല്ലാം ഇന്റഗ്രേറ്റ് ചെയ്യുക രണ്ട് ഹെമിസ്ഫിയറിന്റെയും ഇന്റഗ്രേറ്റ് ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഫോർത്ത് ഓപ്ഷൻ മെഡുല ഒബ്ലോങ്ങേറ്റ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് ബ്ലഡ് വെസൽസിന്റെ ഫംഗ്ഷൻ ഡൈജസ്റ്റ് സ്നീസിങ് ആൻഡ് സ്വാലോയിങ് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് മെഡുല ഒബ്ലോങ്ങേറ്റ
So question number 99 the answer hypothalamus. Question number 100. Consider the following features: A. Organ system level of organization. B. Bilateral symmetry. C. True coelomate and with segmentation of body. Select the correct option of animal group which possess all the above characters. ഈ മൂന്ന് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സും കാണിക്കുന്ന ഓർഗാനിസംസിന്റെ ഗ്രൂപ്പ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. സോ ഇത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ 4 ആനിമൽ കിങ്ഡം, അതിന്റെ ബേസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു പോയിട്ടുള്ളവർക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാം. അതിന്റെ ആൻസർ ഓപ്ഷൻ എ, അനലിഡ, ആർത്രോപോഡ ആൻഡ് കോഡാറ്റ. ഓരോ ഗ്രൂപ്പിന്റെയും ക്യാരക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 101. സെലക്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ഓർഗൻസ് ഇൻ ദ എലിമെന്ററി കനാൽ ഓഫ് ദ കോക്രോച്ച് സ്റ്റാർട്ടിംഗ് ഫ്രം ദ മൗത്ത്. ഇതും ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് വൺ ബയോളജി പേജ് നമ്പർ 101. സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിൽ വിത്ത് ഡയഗ്രാം കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതിന്റെ ആൻസർ ഫാരിങ്സ്, ഈസോഫാഗസ്, ക്രോപ്പ്, ഗിസാഡ്, ഇലിയം, കോളൻ, റെക്ടം എന്ന ഓപ്ഷൻ ആണ്. സോ ഓപ്ഷൻ 1 ഇസ് ദ കറക്റ്റ് ആൻസർ. കോക്രോച്ചിനെ കുറിച്ച് ചോദിച്ച സ്ഥിതിക്ക് ഫ്രോഗിന്റെ ഡയഗ്രാം കൂടി പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഫ്രോഗിന്റെ ആണെങ്കിൽ എങ്ങനെയാ വരുന്നത്? ഈസോഫാഗസ്, ലിവർ, സ്റ്റോമക്, ഇൻഡസ്റ്റൈൻ, റെക്ടം ആൻഡ് ക്ലോക്കൽ അപ്രേച്ചർ. സോ ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൂടി പഠിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 102. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർ ഓഫ് ഗ്യാസസ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് എഫക്ട്? ഓപ്ഷൻ 1 ഓസോൺ ആൻഡ് അമോണിയ, ഓപ്ഷൻ 2 ഓക്സിജൻ ആൻഡ് നൈട്രജൻ, ഓപ്ഷൻ 3 നൈട്രജൻ ആൻഡ് സൾഫർ ഡയോക്സൈഡ് ആൻഡ് ഓപ്ഷൻ 4 കാർബൺ ഡയോക്സൈഡ് ആൻഡ് മീഥെയ്ൻ. ഇതിന്റെ വിത്ത് ഡയഗ്രാം പ്ലസ് ടു ബയോളജി പേജ് നമ്പർ 281 കൊടുത്തിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട് 60% കാർബൺ ഡയോക്സൈഡ്, 20% മീഥെയ്ൻ ആൻഡ് 14% CFC ആൻഡ് 6% N2O. ഇത്രയുമാണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവുന്ന ഗ്രീൻ ഹൗസ് ഗ്യാസസ്. സോ അതിൽ ഏറ്റവും കൂടുതൽ 16% 20% വന്നിരിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ആൻഡ് മീഥെയ്ൻ ആണ്. സോ ദീസ് ആർ ദ പെയർ ഓഫ് ഗ്യാസസ് വിച്ച് ഇസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ഗ്രീൻ ഹൗസ് എഫക്ട്. സോ ഓപ്ഷൻ 4 കാർബൺ ഡയോക്സൈഡ് ആൻഡ് മീഥെയ്ൻ ഈസ് ദ റൈറ്റ് ആൻസർ. ഈ പൈ ചാർട്ട് ഒന്ന് ഓർത്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 103. വിച്ച് ഓഫ് ദ ഫോളോയിങ് മസ്കുലർ ഡിസോർഡർ ഈസ് ഇൻഹെറിറ്റഡ്? ഓപ്ഷൻ 1 ടെറ്റനി, ഓപ്ഷൻ 2 മസ്കുലർ ഡിസ്ട്രോഫി, ഓപ്ഷൻ 3 മയസ്തേനിയ ഗ്രാവിസ് ആൻഡ് ബോട്ടുലിസം. സോ ഇതും ഡയറക്റ്റ് NCERT ക്വസ്റ്റ്യൻ ആണ്. പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്, അതിൽ 312 ഇതിന്റെ ആൻസർ കിടപ്പുണ്ട്. മസ്കുലർ ഡിസ്ട്രോഫി ഓപ്ഷൻ നമ്പർ 2 റൈറ്റ് ആൻസർ. സോ എല്ലാ ചാപ്റ്ററിന്റെയും എൻഡിൽ ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡിസീസ്, ആ ചാപ്റ്ററായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡേഴ്സും ഡിസീസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അത് ഒന്ന് നോക്കിയിട്ട് പോകുന്നത് എക്സാമിന് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ഇതിലെ ആദ്യത്തെ 3 ഓപ്ഷൻസ് ആയിട്ടുള്ള ടെറ്റനി, മസ്കുലർ ഡിസ്ട്രോഫി ആൻഡ് മയസ്തീനിയ ഗ്രാവിസ്, ഈ 3 ഓപ്ഷൻ ഇവിടെ എൻഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ടെറ്റനി എന്ന് കാൽഷ്യം ബോഡിയിൽ കുറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ടെറ്റനി. സെക്കൻഡ് വൺ മയസ്തേനിയ ഗ്രാവിസ് എന്നത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. പാരലൈസിസ് ഓഫ് സ്കെലറ്റൽ മസിൽസ്, കുഴഞ്ഞു പോകുന്നതിനൊക്കെ കാരണമാവുന്നത് മയസ്തേനിയ ഗ്രാവിസ് എന്ന ഡിസീസാണ്. ക്വസ്റ്റ്യൻ നമ്പർ 103 കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 മസ്കുലർ ഡിസ്ട്രോഫി. ഇതിന് കാരണം പാസീവ് ഡീജനറേഷൻ ഓഫ് സ്കെൽറ്റൽ മസിൽസ് ആണ്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 104. ദ സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് ആർ റിക്വയർഡ് ടു മൂവ് പാർട്ടിക്കിൾസ് ഓർ മ്യൂക്കസ് ഇൻ സ്പെസിഫിക് ഡയറക്ഷൻ. ഇൻ ഹ്യൂമൻസ് ദീസ് സെൽസ് ആർ മെയിൻലി പ്രസന്റ് ഇൻ 1 ബൈൽ ഡക്ട് ആൻഡ് ബ്രോങ്ക്യോൾസ്, 2 ഫാലോപ്യൻ ട്യൂബ് ആൻഡ് പാൻക്രിയാറ്റിക് ഡക്ട്, 3 യൂസ്റ്റാക്ഷ്യൻ ട്യൂബ് ആൻഡ് സലൈവറി ഡക്ട് ആൻഡ് 4 ബ്രോങ്ക്യോൾസ് ആൻഡ് ഫാലോപ്യൻ ട്യൂബ്. ഇതിന്റെ ആൻസർ ഡിഫറെന്റ് ചാപ്റ്റേഴ്സിലായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്ന് റെസ്പിറേഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിലും മറ്റത് റീപ്രൊഡക്ഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ചാപ്റ്ററിലും. സോ ഓപ്ഷൻ 4 ബ്രോങ്ക്യോൾസ് ആൻഡ് ഫാലോപ്യൻ ട്യൂബ് അതാണ് റൈറ്റ് ആൻസർ. ഈ എഗ്ഗിനെ യൂട്രൈൻ ക്യാവിറ്റിയിൽ എത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഫാലോപ്യൻ ട്യൂബിലുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് മാത്രമല്ല, പിന്നെ ബ്രോങ്ക്യോൾസിലുള്ള സീലിയേറ്റഡ് എപ്പിത്തീലിയൽ സെൽസ് ആണ് മറ്റ് പാർട്ടിക്കിൾസ് ഒന്നും അതിനുള്ളിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. ഈ
ciliated epithelial cells ennu parnittundengil specialized aayittulla epithelial cells aanu avarku ee cilia polulla projections avarude body il kaanan pattum adondana avare ciliated epithelial cells ennu parayunnu ithrayanu ee part il padikkunna oru kunju bhagamaanu ningalku video ishtapettundengil please like share and subscribe adine thottaduthoru bell icon undu adile click cheyidittundengil idu oru series of video aanallo അപ്പം നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നോട്ടിഫിക്കേഷൻ വരും. സ്റ്റഡി ബോർഡിനെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ലിങ്ക് ദേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് ഇതിന് മുൻപുള്ള വീഡിയോസ് കാണണമെങ്കിൽ ഈ വീഡിയോയുടെ വലതുഭാഗത്ത് മുകളിലായിട്ട് ഒരു ഐ ബട്ടൺ കാണുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാൻ പറ്റും കേട്ടോ. ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.